ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കോക്ക്ഡെയിൽ ജ്യൂസായാലോ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കണ്ടു നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ഈ ഒരു കളറിലുള്ള പപ്പായ ഈ ഒരു കളറിലുള്ള പപ്പായ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു പീസ് മതി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഇത്രയും വലുപ്പത്തിലുള്ള പീസ് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ക്യാരറ്റാണ് അത് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ പുഴുങ്ങിയെടുത്ത് ഇതുപോലെ എടുത്തതാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ആപ്പിളാണ് ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈയൊരു മൂന്ന് ഫ്രൂട്ട്സാണ് നമ്മളിതിലേക്ക് അടിക്ക ജ്യൂസ് അടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ശരിക്കും ഇതിലേക്ക് നല്ല ഫ്രീസ് ചെയ്തിട്ടുള്ള ഐസ് ആക്കി എടുത്തിട്ടുള്ള പാലാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല തിക്കായിട്ട് വരും ഇങ്ങനെ തന്നെ അത്യാവശ്യം നല്ല തിക്കിലാണ് നമുക്കിത് കിട്ടുക നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ല തണുപ്പിച്ചെടുത്ത പാലാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് എന്താണ്ടോ ഈയൊരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്നസ്സ് വേണ്ട എന്നുള്ളവർക്ക് തിക്നസ് കുറച്ചിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഈ ഒരു തിക്നസ്സിലാണ് നമ്മളിത് കുടിക്കുക ഇനിയും ഇതിലേക്ക് കുറച്ച് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെഡ്സ് ഒക്കെ ഇഷ്ടമുള്ള നെഡ്സ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പിസ്താശി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം ഞാൻ വൈറ്റും ഡാർക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് റിച്ച് റിച്ചാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറുത്ത കുരുവില്ലാത്ത ഉണ്ടല്ലോ ഉണക്ക മുന്തിരി ുണക്കുമുന്തിരി അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മളിത് കു കുടിക്കുന്ന സമയത്ത് കടിക്കാനും കിട്ടും നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പായ ഒരുപാടൊന്നും ആവരുത് അപ്പോൾ പപ്പായയുടെ ടേസ്റ്റ് മാത്രമാവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അടുത്ത ഗ്ലാസ്സിനും ഇതേപോലെ തന്നെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നെഡ്സും ചോക്ക ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്തെടുത്താൽ സംഭവം പൊളിയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഡെയിലി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബായ് താങ്ക്